The Sword in the Stone. കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കഥ നടക്കുന്നത്. ഇംഗ്ലണ്ടിലെ രാജാവ് മരിക്കുന്നു. ആരെ രാജാവായി തിരഞ്ഞെടുക്കണമെന്ന് ജനങ്ങൾക്ക് സംശയമാകുന്നു. രാജാധികാരത്തിനായി യുദ്ധം വരെ തുടങ്ങുമെന്ന അവസ്ഥയായപ്പോൾ അവിടെ ഒരു അത്ഭുതം സംഭവിക്കുന്നു. ലണ്ടൻ നഗരത്തിലാണ് അത് സംഭവിച്ചത്. ദി സോഡ് ഇൻ ദി സ്റ്റോൺ, കല്ലിൽ തറച്ച വാൾ. ഈ വാൾ പാറയിൽ നിന്നും എടുക്കുന്നവൻ ആരോ, അവനാണ് ഇംഗ്ലണ്ടിൻ്റെ യഥാർത്ഥ രാജാവ് എന്ന് അതിൽ എഴുതിയിരുന്നു. പല വമ്പന്മാരും ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ജനങ്ങൾ വാളിനെപ്പറ്റി മറന്നു. ഇംഗ്ലണ്ടിൽ ഇപ്പോൾ ഇരുണ്ട യുഗമാണ്. ജനങ്ങൾ പരസ്പരം ഭയന്നാണ് കഴിയുന്നത്. അവിടെ നീതി വ്യവസ്ഥ ഇല്ലാതായിരിക്കുന്നു. കാട്ടിനുള്ളിൽ മെർലിൻ എന്നൊരു മാന്ത്രികൻ താമസിച്ചിരുന്നു. അയാൾ ആരെയോ കാത്തിരിക്കുകയാണ്. ആർക്കിമിഡീസ് എന്ന തൻ്റെ മൂങ്ങയോട് അയാൾ താനൊരു പയ്യനെ കാത്തിരിക്കുകയാണെന്ന് പറയുന്നു. അവൻ തൻ്റെ അടുത്ത് വന്നതിന് ശേഷം താൻ അവനെ അവൻ്റെ യഥാർത്ഥ സ്ഥാനത്തേക്ക് പറഞ്ഞയക്കുമെന്ന് അയാൾ പറയുന്നു. കുറച്ചപ്പുറത്ത് കാട്ടിനുള്ളിൽ കെ എന്ന യുവാവ് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അയാളുടെ കൂടെ ഒരു പയ്യനുമുണ്ട്. ആർത്തർ എന്നാണ് അവൻ്റെ പേര്. ആർത്തർ കാരണം അമ്പ് കാട്ടിനുള്ളിൽ കളഞ്ഞു പോകുന്നു. അതെടുക്കാനായി അവൻ കാട്ടിലേക്ക് ഓടുന്നു. ധാരാളം ചെന്നായ്ക്കളുള്ള കാടായിരുന്നു അത്. അമ്പെടുക്കുന്നതിനിടയിൽ അബദ്ധവശാൽ മാന്ത്രികൻ്റെ വീട്ടിൽ ആർത്തർ എത്തിച്ചേരുന്നു. തൻ്റെ പേര് മെർലിനാണെന്നും താൻ അവനെ പ്രതീക്ഷിച്ചിരിക്കുകയാണെന്നും മാന്ത്രികൻ അവനോട് പറയുന്നു. തൻ്റെ പേര് ആർത്തർ ആണെന്നും ആളുകൾ തന്നെ വാർട്ട് എന്നാണെന്നും ഉദക്കാർ എന്ന് പയ്യൻ പറയുന്നു. തനിക്ക് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കാണാൻ കഴിയുമെന്ന് അവനോട് മെർലിൻ പറയുന്നു. ആർത്തറിന് വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ടോ എന്ന് മെർലിൻ ചോദിക്കുന്നു. തനിക്കൊരു സ്ക്വയർ ആകണമെന്ന് അവൻ പറയുന്നു. സ്ക്വയർ എന്ന് വെച്ചാൽ പടത്തലവൻ്റെ സഹായി. അതിനായി ആയുധ പരിശീലനം, കുതിരയെ ഓടിക്കൽ ഇതെല്ലാം പഠിക്കുന്നുണ്ടെന്ന് അവൻ പറയുന്നു. ഇതൊന്നുമല്ല വിദ്യാഭ്യാസം. ബയോളജി, സയൻസ്, ഫിസിക്സ് ഇതെല്ലാമാണ് താൻ ഉദ്ദേശിച്ചതെന്നും അയാൾ പറയുന്നു. കൃത്യമായ വിദ്യാഭ്യാസമില്ലാതെ ഒരാൾക്ക് വളരാൻ സാധിക്കില്ല എന്ന് മെർലിൻ പറയുന്നു. മെർലിൻ ആർത്തറിനെ തൻ്റെ ശിഷ്യനായി പ്രഖ്യാപിക്കുന്നു. എന്നാൽ ആർത്തറിന് കൊട്ടാരത്തിൽ കിച്ചൺ ഡ്യൂട്ടി ഉണ്ടെന്നും പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണമെന്നും അവൻ പറയുന്നു. ഇത് കേട്ട മെർലിൻ ഒരു മന്ത്രം ചൊല്ലി തൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുന്നു. ഇത് കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുന്ന ആർത്തറിനോട് മാന്ത്രിക വിദ്യ ഒരാളുടെ പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാക്കുകയില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ട് അവർ രണ്ടുപേരും കൊട്ടാരത്തിലേക്ക് പുറപ്പെടുന്നു. ഈ സമയം കൊട്ടാരത്തിൽ കെയുടെ അച്ഛൻ എക്ടർ അവനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് അവൻ ഒറ്റയ്ക്ക് കാട്ടിലേക്ക് പോകാൻ അനുവദിച്ചത്? ആ അനാഥ പയ്യൻ്റെ വളർത്തച്ഛൻ എന്ന നിലയ്ക്ക് താനാണ് ഉത്തരവാദിത്തം പറയേണ്ടതെന്ന് അയാൾ പറയുന്നു. അപ്പോഴാണ് ആർത്തറും മെർലിനും അവിടെ എത്തുന്നത്. തന്നെ തീറ്റിപ്പിച്ച അവന് അയാൾ എക്സ്ട്രാ ഡ്യൂട്ടി നൽകുന്നു. കൂടെ വന്ന മെർലിൻ ആർത്തറിനെ പഠിപ്പിക്കാൻ വന്നതാണെന്നറിഞ്ഞപ്പോൾ ആദ്യം അയാൾ എതിർത്തെങ്കിലും മന്ത്രവാദിയാണെന്നറിഞ്ഞപ്പോൾ പൊട്ടി വീയാനായ ഒരു ടവർ താമസിക്കാനായി നൽകി. ആ രാത്രി കൊട്ടാരത്തിലേക്ക് ഒരു ദൂതൻ വരുന്നു. അയാളുടെ പേര് പെലിനോർ എന്നാണ്. ഒരു വലിയ വാർത്തയുണ്ട്. ഇത്തവണ ന്യൂ ഇയറിൻ്റെ അന്ന് നടക്കുന്ന ടൂർണമെൻറ്റിൽ വിജയിക്കുന്നയാൾ രാജാവായി തിരഞ്ഞെടുക്കപ്പെടുന്നു എന്ന് അയാൾ പറയുന്നു. എക്ടർ കെയോട് പോയി രാജാവായി മടങ്ങി വരാൻ ആവശ്യപ്പെടുന്നു. ആർത്തറിനോട് കൂടെ പോകാൻ പറയുന്നു. ഇതെല്ലാം മെർലിൻ കേൾക്കുന്നുണ്ട്. പിറ്റേന്ന് മുതൽ കെയുടെ പരിശീലനം ആരംഭിക്കുന്നു. മെർലിൻ ആർത്തറിനെ കൊണ്ട് കൊട്ടാരത്തിന് ചുറ്റുമുള്ള കുളത്തിലേക്ക് പോകുന്നു. കുറച്ച് ജീവിത പാഠങ്ങൾ പഠിപ്പിക്കാനായി അവർ രണ്ടുപേരും മന്ത്രശക്തി കൊണ്ട് മീനുകളായി മാറുന്നു. വെള്ളത്തിൽ വെച്ച് അവരെ ഒരു വലിയ മീൻ പിന്തുടരുന്നു. ശക്തിയെ ബുദ്ധി കൊണ്ട് നേരിടാൻ മെർലിൻ ആർത്തറിനോട് പറയുന്നു. അവൻ അങ്ങനെ ചെയ്യുന്നു. അവിടെ നിന്നും അവർ രക്ഷപ്പെടുന്നു. അവർ തിരിച്ച് മനുഷ്യരൂപത്തിലേക്ക് മാറുന്നു. വൈകി വന്ന ആർത്തറിന് എക്ടർ വീണ്ടും എക്സ്ട്രാ ക്ലീനിങ് ഡ്യൂട്ടി നൽകുന്നു. അവൻ പറയുന്ന കഥയൊന്നും അയാൾ വിശ്വസിക്കുന്നില്ല. പാത്രം വൃത്തിയാക്കിക്കൊണ്ടിരിക്കെ മെർലിൻ വന്ന് ആർത്തറിനെ അവിടെ നിന്നും കൊണ്ടുപോകുന്നു. മന്ത്രം ചൊല്ലി പാത്രങ്ങൾ വൃത്തിയാക്കുന്നു. ശേഷം രണ്ടുപേരും അണ്ണാൻ്റെ രൂപത്തിലേക്ക് മാറുന്നു. ചാടുന്നതിന് മുമ്പ് നന്നായി നോക്കണമെന്ന് മെർലിൻ ആർത്തറിനോട് പറയുന്നു. എപ്പോഴും ഭാഗ്യത്തെ വിശ്വസിക്കരുതെന്നും അയാൾ അവനെ ഓർമ്മപ്പെടുത്തുന്നു. അവിടെ വെച്ച് രണ്ട് പെൺ അണ്ണാന്മാർ ഇവരെ രണ്ടുപേരുടെയും പിറകെ നടക്കുന്നു. ഇതിനിടയിൽ ഒരു ചെന്നായിൽ നിന്നും ഒരു പെൺ അണ്ണാൻ ആർത്തറിനെ രക്ഷിക്കുന്നു. ശേഷം അവർ മനുഷ്യരൂപത്തിലേക്ക് മാറുന്നു. സ്നേഹം ശക്തി കൂടിയ ഒന്നാണെന്ന് മെർലിൻ ആർത്തറിനോട് പറയുന്നു. ഈ സമയം കൊട്ടാരത്തിൽ പാത്രങ്ങൾ സ്വയം വൃത്തിയാകുന്നത് എക്ടർ കാണുന്നു. അപ്പോഴാണ് മെർലിനും ആർത്തറും അങ്ങോട്ട് വരുന്നത്. ആർത്തറിൻ്റെ ജോലി ആർത്തർ തന്നെ ചെയ്യണമെന്ന് എക്ടർ വാശി പിടിക്കുന്നു. എക്ടർ മെർലിനെ കുറ്റം പറയുന്നത് ആർത്തർ എതിർക്കുന്നു. ദേഷ്യം വന്ന എക്ടർ കെയുടെ സ്ക്വയറായി ഹോബ്സിനെ നിയമിക്കുന്നു. വിഷമിച്ചിരിക്കുന്ന ആർത്തറിന് വിദ്യാഭ്യാസം നൽകാൻ മെർലിൻ തീരുമാനിക്കുന്നു. അതിനായി ആർക്കിമിഡീസിനെ ഏൽപ്പിക്കുന്നു. എഴുത്തും വായനയും അറിയാത്ത ആർത്തറിനെ ആർക്കിമിഡീസ് അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നു. പക്ഷികളെ നോക്കി നിൽക്കുന്ന ആർത്തറിനെ മെർലിൻ ഒരു പക്ഷിയാക്കി മാറ്റുന്നു. ആർക്കിമിഡീസ് ആർത്തറിനെ പറക്കാൻ പഠിപ്പിക്കുന്നു. അപ്പോൾ ഒരു കഴുകൻ ഇവരെ പിന്തുടരുന്നു. പേടിച്ചുപോയ ആർത്തർ ഒരു മന്ത്രവാദിനിയുടെ വീട്ടിലെത്തുന്നു. മിം എന്ന ദുഷ്ടമന്ത്രവാദിയുടെ വീടായിരുന്നു അത്. മിമ്മിനെ കണ്ട ആർക്കിമിഡീസ് മെർലിനെ അറിയിക്കാനായി അവിടെ നിന്നും പോകുന്നു. മിം തൻ്റെ പേടിപ്പെടുത്തുന്ന ശക്തികൾ ഓരോന്നായി ആർത്തറിന് കാണിച്ചു കൊടുക്കുന്നു. ഏറ്റവും വലിയ മന്ത്രവാദി ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് മെർലിനാണെന്നും അദ്ദേഹത്തിൻ്റെ മാന്ത്രികത എല്ലാവർക്കും നന്മ ഉണ്ടാക്കുന്നതാണെന്നും അവൻ പറയുന്നു. എങ്കിൽ മെർലിൻ നിന്നിൽ നന്മ കണ്ടിട്ടുണ്ടാകുമെന്നും അതുകൊണ്ട് നിന്നെയും താൻ ഇല്ലാതാക്കുമെന്ന് മിം പറയുന്നു. മിം ആർത്തറിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് മെർലിൻ അവിടേക്ക് വരുന്നത്. മിം മെർലിനെ ഒരു മത്സരത്തിനായി വിളിക്കുന്നു, ഒരു ശക്തി പരീക്ഷണത്തിന്. മിം നിയമങ്ങൾ ലംഘിക്കുന്നു. കുറേ സമയത്തെ ശക്തമായ മത്സരത്തിന് ശേഷം അസുഖം പരത്തുന്ന അണുവായിക്കൊണ്ട് മെർലിൻ മിമ്മിനെ തോൽപ്പിക്കുന്നു. അങ്ങനെ മെർലിൻ ആർത്തറിനെയും കൂട്ടി അവിടെ നിന്നും തിരിച്ചു പോകുന്നു. നേരം രാത്രിയായി. കൊട്ടാരത്തിൽ കെയും എക്ടറും പെലിനോറും ആഘോഷിക്കുകയാണ്. നാളെയാണ് ന്യൂ ഇയർ. നാളെ നടക്കുന്ന ടൂർണമെൻറ്റിൽ ജയിച്ചാൽ കെ രാജാവാകും. അവർ അതുകൊണ്ടാണ് സന്തോഷിക്കുന്നത്. അപ്പോഴാണ് ഒരു വേലക്കാരി ആ കാര്യം പറയുന്നത്. കെയുടെ സ്ക്വയറായി കണ്ടുവച്ച ഹോബ്സ് എന്ന പയ്യന് അസുഖമാണ്. അവനെക്കൊണ്ട് സ്ക്വയർ ആകാൻ പറ്റില്ല. ഇത് കേട്ട എക്ടർ ആർത്തറിനെ സ്ക്വയറായി നിയമിക്കുന്നു. ഇത് കേട്ട ആർത്തർ സ്ക്വയർ കുപ്പായം വെട്ടി സന്തോഷവാർത്ത അറിയിക്കാനായി മെർലിൻ്റെ അടുത്തേക്ക് ഓടി. ഈ വാർത്ത കേട്ട മെർലിൻ ആർത്തറിനോട് ചൂടാകുന്നു. നിനക്കൊരു നല്ല ഭാവി ഉണ്ടെന്നും അത് ആ മണ്ടൻ കെയുടെ സ്ക്വയറായി തുഴച്ചു കളയരുതെന്നും പറയുന്നു. താനൊരു അനാഥനാണ്, താൻ എന്താകാനാണ് എന്ന് ആർത്തർ പറയുന്നു. നീ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് മെർലിൻ അവിടെ നിന്നും ദേഷ്യത്തോടെ ബെർമുഡ എന്ന സ്ഥലത്തേക്ക് പോകുന്നു. ന്യൂ ഇയറിൻ്റെ അന്ന് ലണ്ടനിൽ ടൂർണമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കെയും കൂട്ടരും അവിടെ മത്സരിക്കാൻ എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ആർത്തർ അത് ഓർത്തത്. കെയുടെ വാൾ എടുക്കാൻ മറന്നിരിക്കുന്നു. ഇതറിഞ്ഞ കെ വാളുമായിട്ട് നീ ഇനി ഇങ്ങോട്ട് വന്നാൽ മതി, ഇല്ലെങ്കിൽ വരണ്ടെന്ന് ദേഷ്യത്തോടെ പറയുന്നു. പാവം ആർത്തർ വാൾ അന്വേഷിച്ചു ഓടുന്നു. അവൻ ഒരു വീടിൻ്റെ വാതിൽ മുട്ടി നോക്കുന്നു. കാര്യമുണ്ടായില്ല. അവരെല്ലാം ടൂർണമെൻറ്റ് കാണാൻ പോയതാണ്. അപ്പോഴാണ് ചർച്ചിൻ്റെ മുന്നിൽ ഒരു പാറയിൽ തറച്ചിരുന്ന വാൾ അവൻ കാണുന്നത്. അതെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു പ്രകാശം അവൻ കണ്ടു. അവനൊന്ന് ഭയന്നു. എന്നാൽ കെയ്ക്ക് വാൾ എത്തിച്ചു കൊടുക്കേണ്ടതിനാൽ അവൻ അതെടുത്ത് കെയുടെ നേരെ ഓടി. അവൻ്റെ കയ്യിൽ നിന്നും കെ വാൾ വാങ്ങി. അപ്പോഴാണ് അതിലുണ്ടായിരുന്ന എഴുത്തയാൾ കാണുന്നത്, ഈ വാൾ വലിച്ചെടുക്കുന്ന ആൾ. ഇത് കണ്ടപ്പോൾ തന്നെ എക്ടറിന് മനസ്സിലായി ഇത് സോഡ് ഇൻ ദി സ്റ്റോൺ തന്നെയാണ്. നിനക്കാരാണ് ഇത് തന്നതെന്ന് അയാൾ ചോദിച്ചു. ചർച്ചിൻ്റെ മുന്നിലുള്ള പാറയിൽ നിന്നും താനിതെടുത്തതാണെന്ന് അവൻ പറഞ്ഞു. ഇത് കേട്ട് അവിടെ ജനങ്ങൾ കൂടി. ജനങ്ങൾ ചിരിക്കാൻ തുടങ്ങി. നീ എന്നാൽ ഒന്ന് എടുത്തു കാണിക്കുമെന്ന് പറഞ്ഞ് എക്ടർ അവനെ അവിടെ നിന്നും പാറയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഒരു വലിയ ജനാവലി അവരെ പിന്തുടർന്നു. എക്ടർ വാൾ പാറയിൽ ഇറക്കി വെച്ചു. ആർത്തറിനോട് വാൾ പാറയിൽ നിന്നും എടുക്കാൻ ആവശ്യപ്പെട്ടു. ആർത്തർ വാൾ എടുക്കാനായി തുടങ്ങുമ്പോഴേക്കും കെ വന്ന് അവനെ പിടിച്ചു മാറ്റുന്നു. ഒരു വട്ടം വാൾ ഊരിയാൽ എളുപ്പത്തിൽ വാൾ എടുക്കാമെന്ന് അവൻ പറയുന്നു. അവൻ വാളെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവന് സാധിക്കുന്നില്ല. എക്ടറും എടുക്കാൻ ശ്രമിക്കുന്നു. ഇത് കണ്ട് മറ്റു ചിലരും എടുക്കാൻ തുനിയുന്നു. ഇത് കണ്ട പെലിനോർ ആ കുട്ടി തന്നെ വാളെടുക്കാൻ ശ്രമിക്കട്ടെ എന്ന് പറയുന്നു. മറ്റൊരാൾ അതാണ് തൻ്റെയും അഭിപ്രായം എന്ന് പറയുന്നു. അങ്ങനെ ആർത്തർ പാറയിൽ നിന്നും വാൾ ഉയർത്തുന്നു. അപ്പോൾ അവിടെ പ്രകാശം പരക്കുന്നു. ഇത് കണ്ട ജനങ്ങൾ ഈ പയ്യൻ്റെ പേരെന്താണെന്ന് ചോദിക്കുന്നു. അവൻ്റെ പേര് ആർത്തർ ആണെന്ന് എക്ടർ പറയുന്നു. ജനങ്ങൾ രാജാവ് ആർത്തർ നീണാൽ വാഴട്ടെ എന്ന് വിളിക്കുന്നു. എക്ടറും കെയും ആർത്തറിനോട് മാപ്പ് ചോദിക്കുന്നു. തനിക്ക് മാപ്പ് തരാനൊന്നുമില്ലെന്ന് ആർത്തർ പറയുന്നു. അങ്ങനെ ആർത്തർ ഇംഗ്ലണ്ടിൻ്റെ രാജാവാകുന്നു. കൊട്ടാരത്തിൽ വെച്ച് തനിക്ക് രാജ്യം ഭരിക്കാൻ അറിയില്ലെന്ന് ആർത്തർ ആർക്കിമിഡീസിനോട് പറയുന്നു. കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങിയോടാൻ അവൻ ശ്രമിക്കുന്നു. എന്നാൽ പുറത്ത് മുഴുവൻ ജനങ്ങളാണ്. അവൻ മെർലിൻ എന്ന് ഉറക്കെ വിളിക്കുന്നു. മെർലിൻ തൻ്റെ ബെർമുഡ ട്രിപ്പ് കഴിഞ്ഞ് അവിടെ എത്തുന്നു. എനിക്കറിയാമായിരുന്നു നിൻ്റെ ഭാവി വളരെ വലുതാണെന്ന്. നിന്നെപ്പറ്റി ആളുകൾ പുസ്തകങ്ങൾ എഴുതും. നീ വളരെ വലിയ ഒരു രാജാവാകും എന്ന് മെർലിൻ പറയുന്നു. ഇവിടെ വെച്ച് ഈ കഥ അവസാനിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള മറ്റു സിനിമകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. മറ്റൊരു അടിപൊളി മൂവിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.